ഏവർക്കും സ്വാഗതം. കേരള PSC നടത്തിയ വിവിധ പ്രിലിമിനറി പരീക്ഷകൾക്കു ശേഷം റിസൾട്ടിനായി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ഉപകാരപ്രദമായേക്കാവുന്ന ഒരു വീഡിയോ ആണിത്. റിസൾട്ട് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ വ്യക്തമാക്കിക്കൊണ്ട് കേരള PSCക്ക് ഒരു നിവേദനം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അടുത്തിടെ നടന്ന കേരള PSC 10-ാം ക്ലാസ് പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സാർ താങ്കളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള ഒരു വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണിവിടെ. കോവിഡ് പ്രതിസന്ധിയും PSC പരിഷ്കാരങ്ങളും ഉണ്ടാക്കിയ കാലതാമസത്തിനു ശേഷം റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് PSC കടക്കുകയാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ PSC ചരിത്രത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിവിശേഷമാണ് 2022 ഉണ്ടാകാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 20-ലധികം തസ്തികകളുടെ റാങ്ക് ലിസ്റ്റുകൾ ഒരു വർഷം തന്നെ നിലവിൽ വരാൻ പോകുന്നു എന്നത് പ്രത്യേകതയാണ്. പ്രധാനപ്പെട്ട തസ്തികകളായ LDC, LGS, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫീൽഡ് വർക്കർ, സെക്രട്ടേറിയറ്റ് OA, CPO, CEO, ഫയർമാൻ, ഫയർവുമൻ, വുമൺ CPO, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, LPSA, UPSA, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. നന്നായി തയ്യാറെടുപ്പ് നടത്തിയ ഉദ്യോഗാർത്ഥികൾ മിക്ക റാങ്ക് ലിസ്റ്റിലും ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. അവർ അവർക്കിഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കുകയും അത് മറ്റ് എല്ലാ തസ്തികകളിലും NJD സൃഷ്ടിക്കാൻ കാരണമാകുകയും ചെയ്യും. റാങ്ക് ലിസ്റ്റിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ പല ലിസ്റ്റുകളും റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ആത്മാർത്ഥമായി പരീക്ഷയെ സമീപിച്ചവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. മുൻ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾക്കൊള്ളിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി വലിയ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയൂ. ഓരോ ലിസ്റ്റും അവസാന ചാൻസുള്ള നിരവധി ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ്. ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളില്ലാതെ റാങ്ക് ലിസ്റ്റ് റദ്ദായാൽ വീണ്ടും T വേക്കൻസികൾക്കായി പരീക്ഷ നടത്തുക എന്നത് PSCക്കും സർക്കാരിനും അനാവശ്യമായ സാമ്പത്തിക ബാധ്യതയ്ക്കും അനാവശ്യ സമയനഷ്ടത്തിനും കാരണമായേക്കാം. ആയതിനാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തക്കതായ എണ്ണം ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ട നടപടികൾ എടുക്കുമാറാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ. ഇപ്രകാരമുള്ള ഒരു നിവേദനം PSC ചെയർമാന് ഇമെയിലായും ബൈ പോസ്റ്റലായും മാക്സിമം ഉദ്യോഗാർത്ഥികൾ അയച്ചു കൊടുത്ത് ഈ ഒരു വിഷയം കേരള PSCയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. കേരള PSCയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.